അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വഹാബി പുരോഹിതനായ റഫീഖ് സലഫിയുടെ ഒരഭിനന്ദന വീഡിയോ ഇന്നലെ കാണാനിടയായി. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനെ അദ്ദേഹം വല്ലാതെ അഭിനന്ദിക്കുന്നുണ്ട്. എന്താണ് സംഭവം? തൃപ്പനച്ചി ഉസ്താദിൻ്റെ മക്കാമുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു കൊടിമരമുണ്ടെന്നും ആ കൊടിമരത്തിൻ്റെ നിർമ്മാണത്തിൽ പങ്കാളികളായവർക്ക് 10 ഹജ്ജ് ചെയ്തതിൻ്റെ കൂലിയുണ്ടെന്നും അതുപോലെ ആ കൊടിമരത്തിൻ്റെ ഇടയിലൂടെ നടന്നാൽ സഫാ മർവയ്ക്കിടയിൽ നടന്ന കൂലിയുണ്ട് എന്നുമൊക്കെ ഒരാൾ പ്രസംഗിച്ചു. ആ പ്രസംഗം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചപ്പോൾ ഉത്തരവാദിത്ത ബോധമുള്ള പണ്ഡിതനെന്ന നിലയിൽ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അതിനെതിരെ ശബ്ദിക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ റഫീഖ് മൗലവിയും ഒരു വീഡിയോ ഇറക്കി. എന്നിട്ട് അയാൾ പേരോട് ഉസ്താദിനെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. എന്നാൽ റഫീഖ് മൗലവിയോട് പറയാനുള്ളത്, നിങ്ങളുടെ ആ അഭിനന്ദനമൊക്കെ കയ്യിൽ വെച്ചാൽ മതി, അതൊന്നും പേരോട് ഉസ്താദിന് ആവശ്യമില്ല. കാരണം റഫീഖ് മൗലവി ഇതൊക്കെ പേരോട് ഉസ്താദ് പണ്ടേ പറഞ്ഞ കാര്യമാണ്. പേരോട് ഉസ്താദ് പറയേണ്ടത് പറയും. പേരോട് ഉസ്താദ് ഇതുപോലെയുള്ള പല വ്യാജ തൊരീക്കത്തുകാരും തലപൊക്കി വരികയും സുന്നത്ത് ജമാഅത്തിന് എതിരായ ആശയങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പിൽ പറയുകയും ചെയ്യുമ്പോഴൊക്കെയും പ്രതികരിച്ചിട്ടുണ്ട്. പേരോട് ഉസ്താദ് കൊല്ലങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു പ്രസംഗം ഒന്ന് കണ്ടു നോക്കൂ. തഖ്ലീഖു ഹായിത്തിന ഉമൂദിൻ വ തഅദീമു നഹ്വി ഐനിൻ ഔ ഹജറിൻ ഔ ശജറത്തിൻ ലിറജായി സിഫാഇൻ ഔ ഖലായി ഹാജത്തിൻ. ആവശ്യം നിർവഹിക്കാൻ വേണ്ടിയോ, അല്ലെ രോഗത്തിന് ശമനം കിട്ടാൻ വേണ്ടിയോ മരത്തിനെ ബഹുമാനിക്കുന്ന ഏർപ്പാട്, അല്ലെ കല്ലിനെ ബഹുമാനിക്കുന്ന ഏർപ്പാട്, അല്ലെങ്കിൽ അതിലെങ്ങാനും പൊട്ടി ഒഴുകുന്ന ഒരു തോട്ടിനോ അല്ലെങ്കിൽ വെള്ളത്തിനോ അതേ അതിലൊഴുകുന്ന അരുവിക്കോ ബഹുമാനം കൽപ്പിക്കുന്ന ഏർപ്പാട്, ഇത്തരത്തിലുള്ള ഏർപ്പാടുകൾ ചില ആളുകൾ ഞങ്ങൾ ശേഖന്മാരാണെന്നും പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മരം അവിടെ കുഴിച്ചിട്ട് മരത്തിനോ അല്ലെങ്കിൽ നേരത്തെ ഉള്ള ഒരു മരത്തിനോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു കല്ല് സ്ഥാപിച്ചിട്ട് ആ കല്ലിനോ ഇങ്ങനെയുള്ള വിഷയങ്ങൾ തഅദീബ് ചെയ്തുകൊണ്ട് അതുകൊണ്ട് രോഗത്തിന് ശിഫ കിട്ടുമെന്നോ അല്ലെങ്കിൽ ആവശ്യം നിർവഹിക്കപ്പെടുമെന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വാദിച്ചുകൊണ്ടുള്ള കള്ള ശേഖന്മാരുടെ ഏർപ്പാടുകൾ, അവർ ചെയ്യുന്ന ഇത്തരം നീചമായ കാര്യങ്ങൾ പ്രത്യേകം പറയേണ്ടതില്ലാത്ത വിധം വ്യക്തമാണ്. അതുകൊണ്ട് അത്തരത്തിൽ അതാ ഏതെങ്കിലും ഒരാൾ ഒരു കൊടിമരം നാട്ടിയിട്ടുണ്ട്, ആ കൊടിമരം പോയി ചുറ്റിയാൽ മതി എന്നാ രോഗാംഗ് മാറിപ്പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ആര് തസവ്വുഫ് വാദിച്ചു വന്നാലും അംഗീകരിച്ചുകൂടെന്ന് പേരോടല്ല പറയുന്നത്, നമ്മുടെ ഇമാമിങ്ങളായ ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുബീനിൽ പറയുന്നു. അതും ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദ് അബൂ ശാബ റളിയല്ലാഹു അൻഹുവിൽ ഉദ്ധരിച്ചുകൊണ്ട് നബിദിനം കഴിക്കുന്നത് സുന്നത്താണ്, നല്ലതാണ്, പടച്ചവരുടെ അടുക്ക കൂലി കിട്ടുന്നതാണെന്ന് നമ്മുടെ ആശയം പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പുറത്തും നമ്മുടെ ആശയം എന്താണെന്ന് വ്യക്തമായി നമ്മളെ ഇമാമിങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ഇമാമിങ്ങളെ പിന്തുടരാതെ കള്ള ശേഖന്മാർ കാണിക്കുന്ന കോപ്പിരാട്ടികളിലൊന്നും പോയി ആരും പെട്ടുപോകരുത്. ഒരു മരത്തിന്റെ മുകളിൽ ഒരു വള്ളി, അതിന്റെ മുകളിൽ ഒരു പുതപ്പും പുതപ്പിച്ചിട്ട് അവിടുന്ന് അതിനെ ബഹുമാനിക്കുന്നതായിട്ട് ഒരു മുജാഹിദ് കാണിക്കുന്നു. വേറൊരു സ്ഥലത്ത് മരത്തിന്റെ ഇല അത് കൊയിഞ്ഞു വീണാൽ അതിന് പൈസ കിട്ടൂന്നും പറഞ്ഞിട്ട് വേറൊരു മുജാഹിദ് കാണിക്കുന്നു. ഇവിടെ ഞങ്ങൾക്ക് ആരെന്ത് എവിടുന്ന് കാണിച്ചാലും ഞങ്ങളുടെ ഇമാമിങ്ങൾ മുഴുവനും വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്. അത് ഈ സമുദായത്തെ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നതൊന്നും നമ്മളെ വകയിൽ തലയിൽ വെച്ച് കെട്ടുകയും വേണ്ട, അതിനൊന്നും നമുക്കിവിടെ അംഗീകാരവുമില്ല എന്ന് ഞാൻ ഈ സമയത്ത് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഏകദേശം 10-15 കൊല്ലങ്ങൾക്ക് മുമ്പ് പേരോട് ഉസ്താദ് നടത്തിയ പ്രസംഗമാണ്. വിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾക്കെതിരിൽ വരുന്ന ആർക്ക് നേരെയും ഉസ്താദ് പ്രതിരോധം സൃഷ്ടിച്ചിട്ടുണ്ട്. സുന്നികളുടെ പേരിൽ വരുന്ന സകല കള്ളത്തൊരീക്കത്തുകാർക്കെതിരെയും ഉസ്താദ് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ സുന്നികൾ നടത്തുന്ന പല മക്കുബറകളിലും പല പ്രദേശങ്ങളിലുമൊക്കെ കാട്ടിക്കൂട്ടുന്ന അനാചാരങ്ങൾക്കെതിരെ ഉസ്താദ് ശബ്ദിച്ചിട്ടുണ്ട്. അപ്പോൾ ഉസ്താദ് ഇത് ഇന്നോ ഇന്നലെയോ ഒന്നും പറയാൻ തുടങ്ങിയതല്ല, കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ എല്ലാ അനാചാരങ്ങൾക്കെതിരെയും ശബ്ദിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ്. ആ പേരോട് ഉസ്താദിനെ മൂപ്പർ ഇപ്പൊ കിട്ടിയ ഒരു ക്ലിപ്പെടുത്ത് കാണിച്ചിട്ട് അഭിനന്ദിക്കുകയാണ്. എന്നിട്ട് ഇയാൾ ആ പ്രസംഗത്തിന്റെ ഇടയിൽ പറയാണ്,
ഇവിടെ ശിയായി സമാണ് നടപ്പിലാക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ് ഒരു കാര്യത്തിന് ഇന്ന പ്രതിഫലമുണ്ട് എന്ന് ഒന്നുകിൽ അള്ളാഹു പറയണ്ടേ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകർ പറയണ്ടേ ഖുർആനിൽ ഉണ്ടാവണ്ടേ സ്വഹീഹായ ഹദീസിൽ ഉണ്ടാവണ്ടേ അല്ലാത്തതൊക്കെ വിവരക്കേടാണ് എന്നാണ് ഈ മൗലവി പറയുന്നത് ഇസ്ലാമിൽ ഒരു കർമ്മം സ്ഥിരപ്പെടുന്നത് എങ്ങനെയാണ് ഒന്നുകിൽ ഖുർആൻ പറയണം അല്ലെങ്കിൽ സ്വഹീഹായ ഹദീസുകളിൽ ഉണ്ടാകണം ആരുടെയെങ്കിലും വായ മതിയുമോ മതിയാകുമോ ഏതെങ്കിലും ഒരു മുസ്ലിയാര് പറഞ്ഞാൽ ഇസ്ലാമിൽ ഒരു കർമ്മം ഉണ്ടാകുമോ അതിന് മഹത്വം ഉണ്ടാകുമോ നിങ്ങൾ നോക്കൂ ശുദ്ധമായ വിവരക്കേടും അതേപോലെ തന്നെ മണ്ടത്തരവുമാണ് അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ ഇവരിവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തം കണ്ണിലും നീളത്തിലൊരു കുന്തം ഇരുന്നിട്ട് വേറൊരാളുടെ കണ്ണിലെ കരട് പരതുമ്പോ ആ കുന്തം ഒന്ന് എടുത്തു മാറ്റണ്ടേ ആദ്യം ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ വലിയ നേതാവല്ലേ ഇബ്നു തൈമിയ ആ ഇബ്നു തൈമിയ നിങ്ങൾക്ക് ഷൈഖുൽ ഇസ്ലാം അല്ലേ ആ ഇബ്നു തൈമിയയുടെ കിതാബല്ലേ മജ്മൂഉൽ ഫതാവ ആ മജ്മൂഉൽ ഫതാവയിൽ ഇപ്പോ നടന്നുകൊണ്ട് ഹജ്ജിന് പോകുന്ന ചർച്ച നടക്കുന്ന കാലമാണല്ലോ ആ ഇബ്നു തൈമിയയുടെ മജ്മൂഉൽ ഫതാവയിൽ വളരെ കൃത്യമായി അദ്ദേഹം എഴുതിയിരിക്കുന്നത് കാണാൻ കഴിയും ഫമൻ ഹജ്ജ മാശിയൻ ലി ഖുവ്വത്തിഹി അലൽ മസീഹി നടക്കാൻ കഴിവുള്ള ഒരുത്തൻ നടന്നുകൊണ്ട് ഹജ്ജിന് പോയാൽ വആഫറ ബിൻ നഫഖത്തി അതുപോലെ അവന്റെ ചിലവിന് അവൻ പണം ചിലവഴിക്കുകയും ചെയ്താൽ കാന മഅജൂറൻ അജ്റൈനി അവന് രണ്ട് പ്രതിഫലം ലഭിക്കും അജ്റുൽ മസീഹി വഅജ്റുൽ ഈസാരി ഒന്ന് നടന്നതിൻ്റെ പ്രതിഫലം മറ്റൊന്ന് ആ നടപ്പിൽ അവൻ്റെ പണം ചിലവഴിച്ചതിൻ്റെ പ്രതിഫലം എന്ന് ഇബ്നു തൈമിയ രേഖപ്പെടുത്തുകയാണ് അപ്പൊ കഴിവുള്ള ആരോഗ്യമുള്ള ഒരാള് നടന്നുകൊണ്ട് ഹജ്ജിന് പോയാൽ രണ്ട് പ്രതിഫലം കിട്ടുമെന്ന് നിങ്ങളുടെ നേതാവ് ഇബ്നു തൈമിയ എഴുതി വച്ചിരിക്കുന്നു തൃപ്പനച്ചിയിലെ കൊടിമരത്തിന്റെ പണിയിൽ കൂടിയാൽ ഹജ്ജ് ചെയ്ത കൂലി കിട്ടും എന്നാണല്ലോ ഇപ്പൊ പ്രശ്നമായിട്ടുള്ളത് അതേപോലെ തന്നെ ഇവിടെ പറയുകയാണ് ഒരാള് നടന്നുകൊണ്ട് ഹജ്ജിന് പോയാൽ അയാൾക്ക് രണ്ട് പ്രതിഫലമുണ്ട് ഇതിന് തെളിവ് ഏത് ഖുർആനിലെ ആയത്താണ് ഖുർആനിലെ ഏതായത്താണ് സ്വഹീഹായ ഏത് ഹദീസാണ് ഒന്ന് അടുത്ത വീഡിയോയിൽ വരുമ്പോൾ പറയണം അതല്ല ഇബ്നു തൈമിയ പറഞ്ഞത് ശുദ്ധമായ വിവരക്കേടാണോ മണ്ടത്തരമാണോ മറുപടി പറയണം ഇങ്ങോട്ട് മാത്രം ചോദിച്ചാൽ പോരല്ലോ അങ്ങോട്ടും ചോദ്യം വരില്ലേ അതുപോലെ തന്നെ ഇബ്നു തൈമിയയുടെ അതേ മജ്മൂഉൽ ഫതാവയിൽ പിന്നെയും നമുക്ക് കാണാൻ കഴിയും മൂപ്പരോടൊരു ചോദ്യമാണ് സുഇല അമ്മൻ ഹല്ലല സബഈന അൽഫ മറ വഅഹദാഹു ലിൽ മയ്യിത്തി യകൂനു ബറാഅത്തൻ ലിൽ മയ്യിത്തി മിനന്നാർ ഹദീസുൻ സ്വഹീഹുൻ അംലാ وإذا حلل الإنسان وأهداه إلى الميت يصل إليه ثوابه أم لا ഒരാൾ 70,000 ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലി എന്നിട്ട് അത് മയ്യത്തിനു വേണ്ടി ഹദിയ ചെയ്തു എന്നാൽ ആ മയ്യത്തിന് നരകമോചനം ലഭിക്കും എന്ന ഒരു ഹദീസ് അത് സ്വഹീഹാണോ ളഈഫാണോ അങ്ങനെ ഒരാൾ ചെയ്താൽ മയ്യത്തിന് അതിൻ്റെ പ്രതിഫലം കിട്ടുമോ അതല്ല കിട്ടില്ലേ ചോദ്യമാണ് ഇബ്നു തൈമിയയോട് ഇബ്നു തൈമിയയുടെ മറുപടി ഇദാ ഹല്ലലൽ ഇൻസാനു ഹക്കദാ സബഊന അൽഫൻ ഔ അഖല്ല ഔ അക്തറ ഇതുപോലെ ഒരാൾ 70,000 അല്ലെങ്കിൽ 70,000 കൂടുതൽ അല്ലെങ്കിൽ 70,000 കുറവ് ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലി വഉഹ്ദിയത്തി ഇലൈഹി എന്നിട്ട് അത് മയ്യത്തിലേക്ക് ഹദിയ നൽകപ്പെടുകയും ചെയ്തു എന്നാൽ നഫഅഹുല്ലാഹു ബിദാലിക് അതുകൊണ്ട് മയ്യത്തിന് ഉപകാരം ലഭിക്കും വലൈസ ഹാദാ ഹദീസൻ സ്വഹീഹൻ വലാ ളഈഫൻ ഇത് സ്വഹീഹായതോ ളഈഫായതോ ആയ ഹദീസുമല്ല വല്ലാഹു അഅലം ഇബ്നു തൈമിയ ഈ പറഞ്ഞത് ഒരാൾ 70,000 ദിക്ർ ചൊല്ലിയാൽ അത് മയ്യത്തിന് ഹദിയ ചെയ്താൽ മയ്യത്തിന് അതുകൊണ്ട് ഗുണം ലഭിക്കും എന്ന് പറഞ്ഞത് ഖുർആനിലെ ഏതായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ഏത് സ്വഹീഹായ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്
അതല്ല ഇബ്നു തൈമിയ വിവരക്കേട് പറഞ്ഞതാണോ മണ്ടത്തരം പറഞ്ഞതാണോ? ഈ റഫീഖ് മൗലവി മറുപടി പറയണം. അതല്ല ഞാൻ പറഞ്ഞത് നുണയാണെങ്കിൽ അങ്ങനെ മജ്മൂഉൽ ഫതാവയിൽ ഇല്ല, ഹാരിസ് മദനി കള്ളം പറയുന്നതാണ് എന്ന് പറഞ്ഞോളൂ. അപ്പൊ പിന്നെ നമുക്ക് വീണ്ടും കിതാബുകളുമായിട്ട് വരാമല്ലോ. എന്തായാലും ഇവിടെ സുന്നികൾക്കിടയില് ഇത്തരത്തിൽ ചില വ്യാജ തൊരീക്കത്തുകാർ കടന്നു വന്നിട്ട് തോന്നിയവാസം വിളിച്ചു പറയും, സ്വാഭാവികമാണ്. അപ്പോൾ സുന്നി തലയെക്കെട്ടും സുന്നി വേഷമൊക്കെ കാണുമ്പോൾ ചില സാധുക്കൾ അതിൽ പെട്ടുപോകും. അതിനെതിരെ ഉത്തരവാദിത്തപ്പെട്ട പണ്ഡിതൻ എന്ന നിലയിൽ പേരോട് ഉസ്താദ് പ്രസംഗിക്കും, അതിശക്തമായി വിമർശിക്കും. അതിനൊക്കെ ആ അഭിനന്ദനമായിട്ട് വരുന്ന പരിപാടി മടക്കി പോക്കറ്റിൽ വെക്കുക. എന്നിട്ട് സ്വന്തം കൂടാരത്തിൽ ഇതുപോലെ കുറെ ആശയങ്ങളുണ്ട്, ഇനിയും ഒരുപാടുണ്ട്, എമ്പാടുമുണ്ട്. ഇബ്നു അബ്ദുൽ വഹാബിൻ്റെതുണ്ട്, ഇൻഷാല്ലാ ആവശ്യം വന്നാൽ വായിക്കാം. അപ്പൊ ഇതൊക്കെ ആ എന്താണെന്ന് കൃത്യമായി ജനങ്ങൾക്ക് മറുപടി പറഞ്ഞു കൊടുക്കുക. സുന്നികൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ, അത് അനാചാരമാണെങ്കിൽ, വേണ്ടാത്തതാണെങ്കിൽ, അതുപോലെ ഇസ്ലാമിൽ ഇല്ലാത്തതാണെങ്കിൽ അതില്ല എന്ന് പറയാൻ പേരോട് ഉസ്താദിനെ പോലെയുള്ള ആർജവമുള്ള പണ്ഡിതന്മാരെ അള്ളാഹു തആല ഇവിടെ സുന്നികൾക്ക് നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. അള്ളാഹു ഉസ്താദിന് ദീർഘായുസ് കൊടുക്കട്ടെ. വഹാബികൾ അവരുടെ അഭിനന്ദനവും പ്രശംസയും ഒക്കെ പോക്കറ്റിൽ വെച്ചോളൂ. ഇബ്നു തൈമിയ്യയുടെ മജ്മൂഉൽ ഫതാവ ഞങ്ങൾ കൊള്ളണോ തള്ളണോ? ഇബ്നു തൈമിയ്യ വിവരക്കേട് പറഞ്ഞ ആളാണോ? മറുപടി പറയണം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.